ഹലോ ഗൈസ്, എല്ലാം സമർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഗൈസ് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തന്നെ നോബ്സ് ഒരുപാട് പേര് ചോദിച്ചു, നോബ്സ് നീ നോബ്സ് നീ തന്നെ നമ്മൾ നോബ്സിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടടി സ്നേഹത്തിൽ രണ്ടടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നോബ്സ് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ഡൊമൈൻ ആർക്ക് ഇവിടെ ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചോദിക്കുന്നത് ജി ടി എന്തിയാ, ജി ടി ഞാൻ കൊണ്ട് കളഞ്ഞു എന്നൊക്കെ ചോദിച്ചു. ജി ടി ഗൈസ് എക്സാം ആണ്, അതുകൊണ്ടാണ് വരാത്തത്. സോ എനിക്കും എക്സാം ആണ്, അപ്പോൾ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ നോബ്സും ആർക്കും കാണുന്നു കൂടെ. നോബ്സ് എന്താണ് പറയാനുള്ളത്? നിങ്ങളെ ഒരുപാട് പേര് തിരക്കി. കേക്കാൻ വയ്യ ഇവർക്ക്. നോബ്സേ ഒടേ, സീക്രട്ട് ചെസ്റ്റ് ഡേ അമ്പട വില്ല. ഞാൻ ആ ഡൈ ഗോൾഡ് മാന്തി നോക്കിയപ്പോ അതിന്റെ അടിയിലൊരു ചെസ്റ്റ് വെച്ചേക്കുന്ന കില്ലാടി കില്ലാടി, എന്നിട്ട് ഡയമണ്ട്സ് മറച്ചു വെച്ചേക്കുന്നു. ഞാൻ എന്റെ വോയിസ് കേക്കാവോ നിങ്ങക്ക്? കറക്റ്റ് ആവും. ഇപ്പം ഓക്കെ, പിക്കാക്സ് അങ്ങനെ അങ്ങനെ പിക്കാക്സ് ഒന്നും അങ്ങനെ തരാൻ പറ്റുന്ന സാധനമല്ല കൊച്ചു പിള്ളേർക്ക്. ചേട്ടാ ഇത് എന്തുവാടെ, ഒരു സ്റ്റെയർ ഒക്കെ വെച്ചുകൂടെ കേറി പോകാനും പറ്റുന്നില്ല. വെയിറ്റ്, അപ്പൊ ഗൈസ് നമ്മുടെ താഴെ നമ്മുടെ നോബ്സിന്റെ ബേസ് ആണ്. അത് നിങ്ങൾ കഴിഞ്ഞ നോബ്സിന്റെ വീഡിയോ കണ്ടുകാണ്, അവരൊരു റെവീൻ അപ്പുറത്തെ റെവീൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ കണ്ടുപിടിച്ചാണ് ജസ്റ്റ് ജി ടി എല്ലാരും കൂടെ മൈൻഡ് ചെയ്ത് താഴോട്ട് പോയപ്പം അവരുടെ റെവീന് ചെന്ന് കൂട്ടിമുട്ടി. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെ റെവീൻ തമ്മി കണക്ട് ആയി ഗൈസ്. ഇതാണ് നമ്മുടെ റെവീൻ. അപ്പൊ ഒരുപാട് പേര് നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. ഏയ് മിണ്ടായിരി. ഓക്കെ ഓക്കെ, ഇതേതാ സ്ഥലം? ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ബേസ്. ഒരുപാട് മാറ്റങ്ങളൊക്കെ എല്ലാവരും വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോബ്സെ ഞാൻ കൊറേ നോബ്സെ ഞാൻ കൊറേ ഡയമണ്ട് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. ഒരു അഞ്ചെണ്ണ എടുത്തോടെ. എന്ത് വാടി, ഇല്ലില്ല വെച്ചിട്ടുണ്ട് അവിടെ. ഞാൻ പ്രോപ്സ് എന്റെ ബീഫ് താടോ എനിക്ക് തിരിച്ച്. എന്റെ ബീഫ് എന്ത്? ഓ, ഇങ്ങനെ സ്റ്റെയർ ആക്കി കൊണ്ടുപോകാൻ പോന്ന. ഓ സെറ്റ് സെറ്റ്. ആ ഞാൻ കുഴിച്ചു കുഴിച്ചു പോവാ. എന്റെ പിന്നെ ഫുള്ളി എന്റെ ഫുള്ളി എൻചാന്റഡ് പിക്കാക്സ്. ടെറാകോട്ട ഞാൻ വെച്ച. എന്റെ ഫുള്ളി എൻചാന്റഡ് പിക്കാക്സ്. റൈറ്റിലോട്ടോ? ഓ നിങ്ങളതൊക്കെ നോക്കി വെച്ചേക്കാല്. ഓ കൂട്ടിമുട്ടി എനിക്ക് സ്നേഹം വരുമ്പോ രണ്ട് അടിയെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ബേസിലോട്ടുള്ള വഴി സെറ്റ്. ഓക്കെ, അപ്പൊ അമ്മണി അമ്മണി അമ്മ പിടിക്കണം. എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കോബിൾ സ്റ്റോൺ ഇരിപ്പുണ്ട്. ഞാൻ സ്റ്റെയർ ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് വരാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ നോബ്സിന്റെയും ഡൊമൈൻ ആർക്കിന്റെയും ബേസും ഞങ്ങളുടെ ബേസും തമ്മിൽ കണക്ട് ചെയ്തു ഒന്നും നോക്കിയില്ലേ. നമ്മളല്ല, നിങ്ങള് നിങ്ങൾ നിങ്ങളൊക്കെ വലിയവരല്ലേ. ഞാൻ നമ്മടെ അരുൺപുറയ്ക്ക് ഒരു സർപ്രൈസ് കൊണ്ട് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ആളുടെ വീട്ടില്.
ഞാൻ ഒരു ട്രോള് പ്രാങ്ക് ചെയ്യുന്നുണ്ട്. അരിമ്പ്ര ഇത് കാണുന്നുണ്ടെങ്കിൽ അരിമ്പ്രയ്ക്ക് മനസ്സിലാവും. എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. അതാണ് അതാണ് ഞാൻ കൊടുത്ത് ഞാൻ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും അരുൺ ബ്രോ ഇൻ ഗെയിം കയറിയാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്തോ സാധനമെന്ന്. അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ മറന്നുപോയി. ആ ആവേശത്തിൽ ഇറങ്ങി ഇങ്ങു പോയിരുന്നു. കുട്ടികളിലും ഞാനൊരു പണിക്ക് കൊണ്ടതേ സോറി പ്ലാങ്ക്സ് എടുത്തിട്ട് ഒന്നും എടുത്തില്ല. തലയടിക്കാതെ ക്ലിയർ ചെയ്യണ ഒടേ എഫിഷ്യന്റ് എല്ലാത്തിനും പണി എടുക്കാൻ പറ്റുന്നത് എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് എന്റെ എന്റെ പിക്കാക്സ് എഫിഷ്യൻസി 5 ഫോർച്യൂൺ 3 മെൻഡിങ് ആൻഡ് ബ്രേക്കിംഗ് 2. ആ ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ സാധനം ഉണ്ടോ ഇപ്പം? ഇല്ല. പിന്നെ ഓ നിങ്ങൾ എവിടെ ഉണ്ടോ കൊണ്ട് വെച്ചാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കയ്യിലുണ്ടോ? ഇപ്പൊ കയ്യിലുണ്ടോ കയ്യിലുണ്ടോ സാധനം? ഇപ്പൊ കയ്യിലുണ്ടോ? അയ്യോ ഫുഡ് വരെ ഞാൻ വേണം. ആർക്കും തേച്ച് നോക്കിനെ എന്നാ പോയിച്ചു വേഗാവട്ടെ കമാൻഡ്. അല്ലാണ്ട് പിന്നെ എന്താ പറയാനാ? പിന്തി ഞങ്ങളെങ്ങനെ നല്ല ചെയ്യും നല്ല കാര്യം ചെയ്യുന്നവരെ എങ്ങനെ പിന്തിരിപ്പിക്കാറില്ല? എവിടെ ചെന്നാലും നോബ്സിന് തേപ്പാണല്ലോ. ഒടേ ഇതൊരുമാതിരി ഭീഷണിയാണെന്നാണല്ലോ തോന്നുന്നത്. എനിക്ക് നൈസായിട്ട് എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തിയോ എന്നൊരു ഡൗട്ട്. മര്യാദക്ക് ഇവിടെ നിങ്ങക്ക് ഇറങ്ങാൻ ചേർന്ന് വെച്ചു തരാം. ഇതെന്തുവാടി ഇങ്ങനെ? ആ അങ്ങനെങ്കി അങ്ങനെ പുതിയ സ്റ്റൈലായി. ഓക്കേ അപ്പോ നിങ്ങക്ക് ബെഡ് വേണ്ടായിരുന്നോ? ബെഡ് അതിനാ നിങ്ങക്ക് ഒന്നാമത് രണ്ട് ബെഡ് ഉണ്ട്, മൂന്നാമത്തെ ബെഡ് എന്തിന്? ആര് പറഞ്ഞു? രണ്ടെണ്ണം നമ്മള് കൊണ്ടുവച്ചെന്ന് ഓർമ്മയില്ലേ? നിങ്ങളുടെ ബെഡ് എന്തി ഗൈസ്? ഇതാണ് അവരുടെ റിവ്യൂ കണ്ടില്ലേ? ഇതൊരു യമണ്ട സാധനം തന്നെയാണ്. അപ്പോ ഇതും നമ്മുടെ ബേസുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ ഡേ എനിക്ക് തിന്നാൻ എന്തെങ്കിലും തരാമോ? ഇതെന്തിനാ എനിക്ക് ഇപ്പോ? ആ അതെന്തിനാ എനിക്കിപ്പം? പോടുന്നു എനിക്കത് വേണ്ട. ഫുഡ് വേണ്ടേ എനിക്ക്? വേണ്ടത് മൈനിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് കണ്ട സോംബി ഇറച്ചി ഒന്നും എനിക്ക് വേണ്ട. പോടുന്നു ഇതടച്ചാടോ നിങ്ങള്? ഇതങ്ങ് അടച്ചോ നിങ്ങൾ ഈ ഒരു ഏരിയ? ഓക്കെ പിക്കാക്സോ ഡയമണ്ട് മതിയോ? ഇപ്പൊ തരാം, കാത്തിരിക്കോ അവിടെ. എല്ലായിടത്തും തേപ്പ്. നോബ്സിനൊക്കെ തേപ്പ്. എന്നാ ഞാൻ കണ്ടല്ലോ നോബ്സിനെ. നോബ്സേ എന്താണ് പറയാനുള്ള നിങ്ങക്ക്? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് തിരക്കി. അതോടെ അത് ആർക്കെടുത്തോണ്ട് പോയി? നിങ്ങക്ക് ഡയമണ്ട് ഡയമണ്ട് പോരേ?
അതൊന്നും എനിക്കറിയണ്ട. അയ്യോ യു യു എന്റെ ആക്സ് കേറ ആക്സ് ഇങ്ങോട്ട് പെട്ടെന്ന്. എന്നാ നിങ്ങക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഒരെണ്ണം തന്നിരിക്കുന്നു, എടുത്തോ. സിൽക്ക് ടച്ച് ഇല്ല, എടുത്തില്ല. ഓക്കേ, അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ഇവരുടെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണു. എന്തോ കൊടുക്ക, ഞാൻ എന്തിട്ട് ചെയ്യാൻ. എന്റെ വിക്കാക്സി സിൽ ടച്ച് ഉണ്ട്. അല്ല ഇല്ല, അത് ഈ സിൽ ടച്ച് ഇല്ല, മേളിൽ ഇരിപ്പുണ്ട്. ഈ അടുത്തിന്റെ വരാം വേണമെങ്കിൽ. മേളിൽ എവിടെ എവിടെ എവിടെയോ ഇരിപ്പുണ്ട്. ഞാൻ എനിക്ക് ഇച്ചിരി ഡയമണ്ട് കണ്ടെത്തട്ടെ. നിങ്ങൾ എന്തിരിത്, നിങ്ങക്ക് മാത്രം മതിയോ? നിങ്ങൾ പണ്ടേ സെറ്റപ്പാ, നിങ്ങൾ പോവാടേ. ഞാൻ രണ്ട് ഡയമണ്ട് ഒക്കെ കണ്ടെത്തട്ടെ. എന്തുവാടേ ഇങ്ങനൊക്കെയാന്നോടെ നമ്മളിത് കാണിക്കണ്ട. എന്തേലും ബുക്ക് ഉണ്ട്, പിക്കാസ് ഉണ്ട്, പക്ഷെ ഇതില്ല ആൻവിൽ ലെവലും ഇല്ല. ലെവൽ വരാനാണ്, അത് എന്നെ തളിക്കൊന്നുമില്ല. എടാ ഇങ്ങോട്ടാ, ഞാൻ കൊണ്ട് എൻചാന്റ് ചെയ്തോണ്ട് വരാം. നോപ്സിൻ എന്തിരി മടിയാ, മടിയൻ മടിയോ? താനോട് താനോട് അടിക്കരുത്, ചത്തു. ആ അടിക്കരുത്, ചത്തു. ആ ഓക്കെ, നിങ്ങക്ക് ഞാൻ മെൻഡിങ് അല്ലല്ലോ, മറ്റേ എന്റെ പേരെന്തായിരുന്നു? സിൽ ടച്ച്. ആ സുന ആപ്ലിക്കേഷൻ ഫിൽ ചെയ്തിട്ട് വരാം. ഓക്കെ, ആ മെൻഡിങ്ങിന്റെ ബുക്ക് ഞാൻ നൈസായിട്ട് അടിച്ച് മാറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല. കുറച്ച് ഫുഡ് തരാവോ? കുറച്ച് ഫുഡ് തരാവോ? എടാ ഇത് എന്ത് പാടെ, ഇയാൾ എന്തോ കണ്ട സോംബി ഇറച്ചിയാ നമുക്ക് തരുന്ന. ഓടെ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊക്കെ നമുക്കൊക്കെ സോംബി ഇറച്ചിയാ തരുന്നത്. നിങ്ങളുടെ ബ്രെഡ് എനിക്ക് വേണ്ടി, നിങ്ങൾ എന്നെ സെഡ് ആക്കി. നമ്മുടെ എൻചാന്റ്മെന്റ് ഏരിയ വന്നിട്ട് അങ്ങോട്ട് എൻചാന്റ് ചെയ്യാൻ. അയ്യോ എന്റെ എക്സ് പി ഒക്കെ ഇപ്പൊ പോവും. അല്ല ബ്രോ, ഒരു ചിന്ന പണി കിട്ടി. അല്ല ലാപ്പിസ് എടുക്കാൻ മറന്നു, എൻചാന്റ് ചെയ്യാൻ ഇനി വന്ന്. പിന്നല്ലാണ്ട് ഒരു മൂന്നാല് കട്ടേ പൊട്ടിക്കൂ. നിങ്ങൾ പോടോ, എന്തിന് പിശുക്കാന്ന് ഞാക്ക്. നിങ്ങൾ എടുത്തോണ്ട്, എന്റെ ലാഗ് 5 ഡയമണ്ട് ഉള്ളു, എടുത്തോണ്ട് പോ, എനിക്ക് വേണ്ട. അൺബ്രേക്കിംഗ് 2 വരെ കിട്ടു. സോറി, ആ അൺബ്രേക്കിങ്ങിന് 24 വേണം, എന്റെ 22 ഉള്ളു. എടുത്തിട്ട്
എവിടെയാണ് ഫുഡ്? ഞാൻ പറയൂല, ഞാൻ പറയൂല. എഫിഷ്യൻസി വീട്ടിൽ വന്നിട്ട് എനിക്ക് ഞാൻ തുറന്ന് നോക്കിയേ ഉള്ളൂ, അല്ല ഞാൻ എടുത്തൊന്നുമില്ല. എഫിഷ്യൻസി 2 കിട്ടു. ഇനി എന്താ വേണം? ഇനി ആൻവിൽ ഇല്ല, ആൻവിൽ കൊണ്ടിട്ട് ആ സിൽടച്ച് മെൻഡിങ് ആണ്. സിൽടച്ച് ഇല്ല എന്റെ കയ്യില്. ഞാൻ ബുക്ക് വന്നതല്ലോ, എന്റെ മെൻഡിങ്ങിന്റെ ബുക്ക് മാത്രമേ വന്നുള്ളൂ. ആർക്കെ സിൽടച്ചിന്റെ ബുക്ക്? എന്റെ ഇല്ല. ഓ, എന്റെ ഉണ്ട്. മറ്റേ അവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നു. ഇവിടെ ജിന്നിനാ കിടിക്കുന്നത്. അവന്റെ ഇല്ല, എന്റെ ഇല്ല. നിങ്ങള് ഉടായ്പ് കാണിക്കാൻ സാധനം എടുക്കുന്നു. അല്ല, എന്റെ എന്റെ കൈ നിറയെ സാധനങ്ങളായിരുന്നു, അതുകൊണ്ടാ മാൻ. നമ്മടല്ല അവിടെ എന്റെ എന്റെ പഴയ വീട്ടിലെ ആൻവിൽ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ വെച്ചാലോ, നമുക്ക് ഇടക്കിടക്ക് ആവശ്യമുണ്ട്. വളരെ മികച്ച ഒരു ഇതായിരുന്നു അത്. അയ്യോ, നമ്മുടെ ഇവിടെ ട്രേഡിംഗ് ഹോൾ ഒക്കെ ഉണ്ട്, എന്റെ അതിൽ പോയി ട്രേഡ് ചെയ്തു. ആ, ഞാനൊന്നും ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയല്ലേ. ഇവിടെ കാണും, മാരെ ചോദിച്ചു നോക്ക്, മാര് കള്ളന്മാരെ മാറ്റി തരും. അതുകൊണ്ട് അവിടെ ട്രേഡിംഗ് സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കിതാ വെച്ച്, വേടിച്ചൊന്ന് ലോക്ക് ചെയ്താ മതിയോ മാരുടെ. അത് പൊട്ടിച്ചിട്ടെന്ന് വെച്ചാ പോരേ, വേറെ കിട്ടൂലേ. ഓക്കെ, നിങ്ങക്ക് നിങ്ങക്ക് മെൻഡിങ് ഇട്ടു, നിങ്ങക്ക് സിൽ ടച്ച് ഇട്ടു. ഓക്കെ, അൺബ്രേക്കിംഗ് ഇല്ല. ഓക്കെ, ഇതാ ഇതാരുടെ പിക്കാക്സ്? നോബ്സ് എന്ന് പേരിടാം. നോബ് ഉണ്ട്? നോബ് വേണ്ട, നോബ്സ്. നോബ്സ് പാവം. ആർക്കേ? ആ, നമുക്ക് എപ്പിസോഡിലെ നമുക്ക് അതിനകത്തൊന്നുമില്ല. സെറ്റ് ചെയ്യണോ? അങ്ങനെയുണ്ട്. നിങ്ങക്കതൊക്കെ മതി. ചെയ്ത് തരുന്നതും പോരാ, അഹങ്കാരവേ. ഓക്കെ, നോബ്സ് നമ്മളിവിടെ ഒരു അയൺ ഫാം ഉണ്ടാക്കിയായിരുന്നു, ബാക്കി ചെയ്തില്ല. അതിന്റെ അടിയിൽ ആവെ ഒന്നും സെറ്റ് ചെയ്തില്ല. ആ ഗോളമൊക്കെ സ്പോൺ ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ. എന്നെ പറത്തുന്നേ ഇങ്ങേരി. അയ്യോ, ഞാൻ അങ്ങേരെ നൈസായിട്ടൊന്ന് നൈസായിട്ടൊന്ന് ഉമ്മോച്ചായിരുന്നു. അങ്ങേര് ഇതാ എന്നെ ഉമ്മോച്ച അവിടുന്ന് പോടോ പോടോ ഹേ പോടോ ഹേയോ അങ്ങോട്ട് പോടോ ഹേ എന്നില്ലാണ്ടാക്കിയടാ. ഇയാളെന്തത്? ഇയാളെന്ത് ഫിജറ്റ് സ്പിന്നറോ? അങ്ങോട്ട് പോടോ, കിടന്ന് കറങ്ങുന്നു. താൻ ആരും ആടോ പോടു. അങ്ങനെ പറഞ്ഞു കിട്ടിയ. നോബ്സ് അടിച്ച് നോബ്സ് അടിച്ച് ആർക്ക് ചത്ത്? വെരി ഗുഡ്. നിങ്ങക്ക് ടെറാക്കോട്ട വേണോ? ടെറാക്കോട്ട നിങ്ങൾ ടെറാക്കോട്ട എടുക്കാൻ പാ. ആ നോബ്സേ, അടിപൊളി. ഇതാണ് ഇതാണ് പറയുന്നത് നിങ്ങളൊക്കെ ന്യൂബാന്ന്. എന്നാ നോബ് നെറ്റ് കൊടുത്താലും മതിയെന്ന്? അടിപൊളി. ഓക്കെ, ഇനി എന്താണ് പരിപാടി? നോബ്സ് ഇതൊന്ന് സെറ്റ് ചെയ്ത് തരാവോ നിങ്ങള്? ഇതിന്റെ അടിയിൽ കുറച്ച് ലാവ ഒഴിച്ചു കഴിഞ്ഞാലേ അയൺ ഫാം റെഡി. നമുക്കുള്ള അയണൊക്കെ ഇവിടുന്ന് എടുക്കാം. മറ്റേല്ല, അവിടം വരെ പോണ്ട. അത് അതിനാ ഇത് ഉണ്ടാക്കിയത്. ഏ, ദാ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ്, ഇനി താഴെ അങ്ങോട്ട് വെച്ചാ മതി. മറ്റേ അത് ഹോപ്പറും ചെസ്റ്റൊക്കെ വെച്ചാൽ.
നിങ്ങക്ക് പൂച്ച വേണോ? അയ്യോ തഴപ്പി. ഓക്കെ, നോപ്സിന്റെ സാധനം ഞാൻ ഐസ് എടുത്തിട്ടുണ്ട്. ഓക്കെ ബൈ. ഓ നിങ്ങൾ ഇവിടെ കുളം തോണ്ടൂടെ, കുളം തോണ്ടാ ഞങ്ങളുണ്ട് ഇവിടെ, നിങ്ങൾ സഹായിക്കണ്ട. പെട്ടെന്ന് വേണ്ടേ ഒരു വലിയ ഓട്ടം ഉണ്ടാക്കാം. ഓക്കെ നോപ്സ, എന്താണ് ഈ അടുത്ത പരിപാടി? പിന്നെ ഞാനത് അയ്യോ ഞാൻ അല്ല, ഞാൻ താണ്ടി ഇത് കണ്ടോ, ഇതിലെ കൂടെ കറക്റ്റ് ആയിട്ട് റെയിലൊക്കെ ഇട്ട് എന്തെന്നറിയോ, രണ്ട് വില്ലേജേഴ്സിന് അരുമ്പുറയ്ക്ക് വേണോന്ന് ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞു. സോ ഞാൻ ഒരു ഗിഫ്റ്റ് കണക്ക് ഇതുപോലെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ വില്ലേജേഴ്സിനെ കാണുന്നില്ല, സോമ്പി പിടിച്ച് തിന്ന്. ഞാൻ ചുറ്റും ഫെൻസ് ഒക്കെ വെച്ച് അടച്ചിയ, പക്ഷെ പിന്നെ അറിയുന്ന ഫെൻസിന്റെ ഇടയിൽ കൂടെ സോമ്പിക്ക് കൈയിടാൻ പറ്റുമെന്ന്. അല്ലേ ഡിങ്കപ്പൻസിനെ ഇതിനകത്ത് ഇട്ടേക്കാ, ഞാൻ തുറന്നു നോക്കട്ട് ജീവനോടുണ്ടോന്ന്. ഏയ് അവളുണ്ടാ, സുഖമാണ്. ആള് വരും, ഓണർ വരും കേട്ടോ, എടുക്കാൻ പേടിക്കണ്ട. അതിനകത്താ ഞാൻ എന്റെ വില്ലേജേഴ്സിനെ ആക്കിയിട്ടേക്കുന്ന അരുംബ്രോയ്ക്ക്. വാട്ടർഫോൾ അല്ല, അത് മേളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന, നിങ്ങൾ എന്തിര് അത് ഉണ്ടാക്കിയതൊന്നും അല്ല. ഓ അങ്ങനെ. എന്നാ നോബ്സിന്റെ ബുദ്ധി വിമാനം തന്നെ, ഒന്നും പറയാനില്ല. നോബ്സിന്റെ ബുദ്ധി വിമാനം. അയ്യോ താഴെപ്പോയേ. ഇതിങ്ങനെ ഞങ്ങള് എന്നെ കഷ്ടപ്പെട്ട് മേളിൽ കയറ്റിയിട്ട് നിങ്ങൾ നൈസായിട്ട് അങ്ങ് മുങ്ങി കൊള്ളാം. എന്തോ എവിടെ ബ്രോ, ഞാൻ അവിടെ ഞാൻ ഇവിടെ ഒരു ചെസ്റ്റ് നിറച്ച് തടി വെച്ചായിരുന്നല്ലോ, കണ്ടില്ലേ? അടിച്ചം കൊല്ലണം, അല്ലാണ്ടൊന്നും ചെയ്തില്ല. അടിച്ചം കൊല്ലണം, അല്ലാണ്ടൊന്നും ചെയ്തില്ല. ഞാൻ ഇവിടെ രണ്ട് സ്റ്റേക്ക് ബ്രിച്ച് ഫുഡ് വെച്ചേക്കുന്നു. അപ്പൊ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നോബ്സ് നമ്മുടെ സൈഡിൽ നിന്നിപ്പോൾ ഉണ്ട്, ഡൊമൈൻ ആർക്കുണ്ട്, ഇവരുടെ രണ്ടുപേരുടെ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറി നോക്കുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ജസ്റ്റ് ഫണ്ണിന് നമ്മൾ ചെയ്തതാണ്, നമ്മുടെ നോബ്സ് വന്നിരിക്കുകയാണ്. എന്നിട്ട് നോബ്സും കാണും നമ്മുടെ ഈ ഒരു റവീൻ ബേസിനകത്ത്. ഇതോ കണ്ട സോംബിയുടെ ഇറച്ചിയൊക്കെ എനിക്ക് തരികയാണ്, എനിക്ക് വേണ്ടത്. നിങ്ങളെന്തിനാണ് എനിക്കത് തരുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിർത്തുവാണ്. അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാം വെച്ചാൽ മറക്കും. ബൈ.